പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ആ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പുറത്തു കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തകളാണ്. നമുക്കറിയാം എന്താണ് പോക് റീജിയൻ എന്നുള്ളതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ അതിൻ്റെ ആ ഒരു ബൗണ്ടറി തിരിച്ചിട്ടുള്ള വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് നിൽക്കണമെന്ന് ശഠിക്കുകയും അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോയ ആ സമയത്ത് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന അന്നത്തെ അവിടുത്തെ ആ ഒരു രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പാകിസ്ഥാൻകാർ പിന്നെയും വന്ന് അവിടെ ആക്രമിക്കുകയും അത് പിടിച്ചടക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ കുറേ നീക്കങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. ആ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒരു തീരുമാനമെടുത്ത് ഇന്ത്യ പിന്മാറുന്നു. പാകിസ്ഥാനെ അവിടെ വെടിനിർത്തൽ അവിടെ തളച്ചിടുന്ന ഒരവസ്ഥയും യു എൻ ഒക്കെ ഇടപെട്ടിട്ടുണ്ടായിട്ടുള്ളൊരു വിഷയമാണ്. ഇത് 1947 ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. 1963 പിന്നീട് ഇങ്ങോട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, 1972 നമ്മുടെ ഷിംല കരാറൊക്കെ വരുന്ന ആ ഒരു കാലമാകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും അവിടെ സംഭവിക്കുന്ന എന്താണ്, അവിടെ ഒരു LOC എന്ന് പറയുന്നൊരു ഏരിയ അവിടെ വരുത്തിക്കൊണ്ട് നമ്മൾ ഒരു വെടിനിർത്തലും ഒരു സമാധാന അന്തരീക്ഷം, ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്ഥലമാണ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത്. രാജ്യം രണ്ടായി മുറിക്കപ്പെട്ടു, വിഭജിക്കപ്പെട്ടു ഒക്കെ ശരിയാണ്, പക്ഷേ നമ്മൾക്ക് പ്രധാനം എന്താണ്? അതിജീവനമാണ്. അതിജീവനത്തിന് പ്രധാനം എന്താണ്? അത് സമാധാനം നിലനിർത്തുക എന്ന ചിന്ത കൃത്യമായിട്ട് ഇന്ത്യയ്ക്ക് ഉണ്ടായതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ പട്ടിണിയില്ലാതെ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ കഴിഞ്ഞു. പാകിസ്ഥാൻകാർ പോലും പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്താണ്, കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ പാർലമെൻറ്റിൽ നിന്നിട്ട് അവിടുത്തെ ഒരു അംഗം നിന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിവിടെ മതത്തിൻ്റെ പേരിൽ ഇതിലൊക്കെ അടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്കാർ അവിടെ ദേ ആർ ബിക്കമിങ് ദ സൂപ്പർ പവർ എന്നാണ് പറഞ്ഞത്. അത് പാകിസ്ഥാൻകാരുടെ നാവിൽ നിന്ന് അത് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ആ രീതിയിലേക്ക് മാറുന്നത് അത് വലിയൊരു നേട്ടം തന്നെയാണ്. അതിൽ നമ്മൾ കുറച്ചിൽ കാണേണ്ട കാര്യമൊന്നുമില്ല. അത് ആരുടെയെങ്കിലും നേട്ടമാണെന്ന് പറയാനല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ നേട്ടം ഒരു നേട്ടമാണ്. അത് 2024 അത് നേട്ടം തന്നെയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അത് പാകിസ്ഥാൻകാരന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മുന്നേ സാധിക്കേണ്ട വ്യക്തികൾ നമ്മൾ ഇന്ത്യക്കാർക്കാണ്. അതിന് വേണ്ടത് ഒരിച്ചിരി ദേശസ്നേഹം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി ഇവിടം വരെ നമ്മളെത്തി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? അങ്ങനെ നമ്മളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ സ്ഥലം, ആ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം ഇന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ POK എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സംഗതി അത് കശ്മീരിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അത് ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെയാണ് അന്നും ഇന്നും നമ്മൾ കരുതിപ്പോരുന്നത്. പക്ഷേ ഒരു തർക്കസ്ഥലമായിട്ട് നിർത്തിക്കൊണ്ട് വെടിനിർത്തലിലൂടെ കാര്യങ്ങൾ അവിടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് നമ്മൾ അതിനെക്കുറിച്ച് വലിയ തോതിൽ ഊറ്റം കൊള്ളുകയോ അതല്ലെങ്കിൽ അത് എപ്പോഴും എപ്പോഴും പറഞ്ഞിങ്ങനെ ഓർത്തോർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയൊന്നും നമ്മൾ ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒടുവിലായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്, ഇവിടെ ചില തർക്കങ്ങൾ വീണ്ടും ഈ തർക്കങ്ങളൊക്കെ വരുന്നു. അപ്പോൾ അവിടെ എൻ്റെ ഓർമ്മയിൽ വന്നത് ഇപ്പോൾ നമ്മൾ ലോകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കമാണ് പാലസ്തീൻ ഇസ്രായേൽ തർക്കം. ഇതുപോലെ ഇന്ത്യയുടെ സ്ഥാനത്ത് അവിടെ നിൽക്കുന്നത് അവിടെ ഇസ്രായേലാണ്, അവിടെ പാകിസ്ഥാൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് അവിടെ പാലസ്തീനുമാണ്. പക്ഷെ നമ്മളെന്താ ഇവിടെ കാണുന്നത്? എന്താണോ ഇവിടെ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്, അതിൻ്റെ കൂടിയ വേർഷനാണ് അവിടെ പാലസ്തീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വലിയ രൂക്ഷമായ ഒരവസ്ഥയിലേക്ക് എത്താൻ കാരണം എന്താണ്? അവിടെ പാലസ്തീൻ ഒറ്റയ്ക്കായിരുന്നില്ല, അറബ് രാഷ്ട്രങ്ങൾ മൊത്തം അവരോടൊപ്പം കൂടിയിട്ട് അങ്ങനെ ഒരു 2-സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭാഗിച്ചുകൊണ്ട് ഒരു സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനോട് ഒരു ഭാഗം അംഗീകരിക്കുകയും പോണത് പോട്ടെ 20% 20% എന്ന് പറഞ്ഞിട്ട് ഉള്ളതും വാങ്ങിച്ച് അതും തരിശായ കിടക്കുന്ന മരുഭൂമിയും വാങ്ങിച്ച് പോകാൻ തയ്യാറാകുന്ന ഇസ്രായേൽ ഒരു വശത്തും 80%ത്തിലധികം സ്ഥലം കിട്ടിയിട്ടും പോരാ ഈ റിവർ ടു സീ മറ്റേ എന്താണ് പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു കൂട്ടം അറബി കൂട്ടവും അപ്പുറത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സംജാതമാകാതെ പോകുന്ന സംഗതി എന്ന് പറയുന്നത് സമാധാനം തന്നെയാണ്. അതിന്നും ഉണ്ടായിട്ടില്ല 100 ആണ്ടുകൾക്ക് ശേഷവും എന്നത് നമുക്കിവിടെ കാണാൻ കഴിയണം. അപ്പോൾ അവിടെയാണ് ഇന്ത്യ അവിടെ അന്നെടുത്ത നിലപാടുകൾ. നമ്മളെ സ്ഥലം നമ്മൾ പോകുന്നു, രാജ്യത്തിൻ്റെ ഭാഗം കഷ്ണിച്ച് പോയാലും വലുത് സമാധാനമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞേ ഉള്ളൂ, ഇവിടെ പാലസ്തീനായാലും പാകിസ്ഥാനായാലും കിട്ടിയതൊന്നും പോരാ, പിന്നെയും. അപ്പോൾ ഇനി കാശ്മീർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് വരും. കാരണം എന്താണ്, ഇസ്ലാം പഠിപ്പിക്കുന്നത് ഗസ്വായ ഹിന്ദ് എന്നാണ്. അതിൽ ആ ഗസ്വായ ഹിന്ദ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് കാശ്മീർ മാത്രമല്ല, അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കിടക്കുന്ന സ്ഥലം കൂടിയാണ്, ഇപ്പുറത്ത് ഗുജറാത്ത് മുതൽ അപ്പുറത്ത് അങ്ങേയറ്റം വരെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്ന് വരുന്നിടത്താണ് ഹിന്ദ് എന്ന് പറയുന്നത് അത് ഈ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് മാറുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പോക് എന്ന് പറയുന്ന റീജിയൻ, ആ റീജിയൻ
അവിടെ പ്രധാനമായിട്ടും നമ്മളുടെ എന്താണ് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്നൊക്കെ പറയുന്ന ഈ സ്ഥലം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ബാൾട്ടിസ്ഥാനും അതുപോലെ ഗിൽജിത്ത് എന്ന് പറയുന്ന സ്ഥലവും, പിന്നെ അതുപോലെ തന്നെ ആസാദ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ ഭാഗം. അവിടെ ആസാദ് AJK എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ തന്നെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഗിൽജിത്തും ബാൾട്ടിസ്ഥാനും അതിപ്പോൾ നമ്മൾ എങ്ങനെ കൃത്യമായിട്ട് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു എന്നാൽ അമ്മാത്ത അങ്ങോട്ട് എത്തിയില്ല എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ഗിൽജിത്തിലുള്ളത്. അതായത് അവർ ഇന്ത്യയിൽ നിന്ന് പോവുകയും ചെയ്തു, എന്നാൽ പാകിസ്ഥാനിലാണോ അതുമല്ല, അവിടെയല്ല ഇവിടെയല്ല എന്നുള്ള രീതിയിൽ നടുക്ക് നിൽക്കുന്നു. അവർക്ക് ഒരു കൃത്യമായ ഒരു സിറ്റിസൺഷിപ്പ് അത് ഡിഫൈൻഡ് ആകുന്ന രീതിയിൽ, ആ ഒരു റൈറ്റ്സ് കിട്ടുന്ന രീതിയിൽ അവർക്ക് ഇപ്പോഴും ഒരു സാഹചര്യമില്ല. അവരിപ്പോഴും ഒരു നാഥനില്ലാത്ത ഒരു കൂട്ടം ആളുകളായിട്ട് അവിടെ ജീവിക്കുന്ന ഒരു ഗതികേടിലാണ് അവരവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിന്ന് ആവശ്യപ്പെടുന്നത് നമുക്ക് ഇന്ത്യയുമായിട്ട് വീണ്ടും യോജിക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക്, ഇന്ത്യയുമായിട്ട് ചേരണം എന്ന് പറയുന്ന ആ ഒരു പ്രൊക്ലമേഷൻ അത് അവരവിടെ നടത്തുകയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ അജിറ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വരുന്നിടത്താണ് നമ്മളിപ്പോൾ ഈ പറയുന്ന വിഷയത്തിൻ്റെ അതല്ലെങ്കിൽ ഇതിൻ്റെ ടൈറ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അത് ഒരു വശത്ത് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഞാൻ അതിൽ സന്തോഷിക്കുന്നതല്ല, പക്ഷേ പറയുന്നത് ആ വാക്കുകൾ ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, മതം എന്ന് പറയുന്ന സാധനത്തിന് തിന്ന് ജീവിക്കുന്ന, തിന്നുക മാത്രമല്ല തിന്ന് അപ്പിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യവുമാണ് പാകിസ്ഥാൻ എന്നിരിക്കെ, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, എന്തായിരിക്കും അങ്ങനെയുള്ള രാജ്യങ്ങളുടെ പര്യവസാനം എന്നുള്ളതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ വേറെ ഉണ്ട്, നമുക്ക് തൊട്ട് അയൽവക്കത്ത് ഉള്ള ഒരു സാധനമായതുകൊണ്ട് അതെടുത്തു എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പാകിസ്ഥാന് രണ്ടും മൂന്നും കഷ്ണമായിട്ട് വിഭജിച്ച് പല പല റീജിയൻസായിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു രാജ്യം കൂടിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതിനെക്കുറിച്ച് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ബലോചിസ്ഥാൻ ആ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അതുപോലെയുള്ള മറ്റ് വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അവിടെ നമ്മൾ കാണുന്ന എന്താണ്, പാകിസ്ഥാൻ മൂന്നും നാലും കഷ്ണമാവാൻ നിൽക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എത്നിക്കായിട്ടുള്ള ഡിഫറൻസസും, അതോടൊപ്പം തന്നെ അവർക്ക് ഒരു രാജ്യമെന്ന നിലയ്ക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് കുതിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ തോതിൽ കുറവുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വലിയ ഒരു നിരാശരായ ഒരു ജനതയായിട്ട് ആ രാജ്യത്തെ ജനത മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കാര്യം. സംഗതി ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എടുത്ത് നോക്കുമ്പോൾ അവിടെ ഈ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുകളിലേക്ക് വരുന്നു എന്ന് പറയുന്നിടത്താണ് അത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടാത്തത്. അതെന്തായാലാവട്ടെ, അങ്ങനൊരു സാധനം കൂടി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും സംഗതി ആ രാജ്യം തന്നെ കഷ്ണാവാൻ നിൽക്കുന്നു എന്ന് വരുന്നിടത്ത് ഓൾറെഡി ഇതുപോലെ അവിടെയില്ല ഇവിടെയില്ല നിൽക്കുന്ന പോക്ക് പോലെയുള്ള റീജിയൻസ്, POK പോലെയുള്ള റീജിയൻസ് അത് ഇന്ത്യയിലേക്ക് പോകണമെന്ന് കൂടി പറയുമ്പോൾ പാകിസ്ഥാൻ്റെ ഭയം എന്ന് പറയുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ മൊത്തത്തോടെ ഇന്ത്യയിലേക്ക് കയറുമോ എന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ അവരുടെ ഈ കാശ്മീരിനെ മേലെയുള്ള ക്ലെയിം പോലും പിന്നീട് ഉന്നയിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതാണ് അവരുടെ വലിയ ഭയം. അപ്പോൾ സംഗതി പട്ടിണിയാണെന്നുണ്ടെങ്കിലും ചമഞ്ഞ് എന്താണ് ചത്താലും ചമഞ്ഞ് കിടക്കൂ എന്ന് പറയുന്ന പോലെയാണ്, ഞങ്ങൾ തരിപ്പണമായാലും ശരി കാശ്മീർ ഞങ്ങളുടെയാണ് എന്ന് പറയണം എന്ന ഒരു വലിയ ഒരു ചിന്ത കൊണ്ടു നടക്കുന്ന ഒരു ഏതോ ഒരു എന്താണ് ദ്രവിച്ച് വീഴാറായ ഒരു ഇല്ലം എന്നൊക്കെ കണക്കെയാണ് സത്യത്തിൽ പാകിസ്ഥാൻ ഇന്ന് അവിടെ നിൽക്കുന്നത്. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആ അജിറ്റേഷൻ, അതിൽ അവരുടെ പ്രക്ഷോഭത്തിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനമായിട്ടുള്ള കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയുമായിട്ട് ചേരണമെന്നുള്ളത് പറഞ്ഞതുപോലെ, രണ്ട്, പാകിസ്ഥാൻ്റെ കുറവുകൾ അവർ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നത് അവിടുത്തെ ലോ ലെസ്നെസ്, അതിൽ തന്നെ ഇക്കണോമിക്കായിട്ടുള്ള ക്രൈസിസും, ഇത് രണ്ടുമാണ് അവരേറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ നിരാശരായ ഒരു ജനതയായിട്ട് അവരവിടെ കാണുന്നു. അതിൽ തന്നെ അവർ ആ വാക്ക് ഉപയോഗിച്ചാണെങ്കിൽ ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നി, ഇൻഡിപെൻഡൻസ് ഫ്രം പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട്. ഇത് പണ്ടേക്ക് പണ്ടേ ഇത് മര്യാദയ്ക്ക് ഈ രീതിയിലൊന്നും ചെയ്യാതെ ഒരു രാജ്യമായിട്ട് നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഇന്ത്യ ഓരോ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുമ്പോഴും നമ്മൾ കൈയടിക്കുന്ന കൂട്ടത്തിൽ ഈ പാകിസ്ഥാനിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കും കൈയടിച്ചുകൂടായിരുന്നോ? നമ്മൾ ചന്ദ്രയാൻ നടത്തുന്ന സമയത്ത് നമ്മൾ കൈയടിക്കുമ്പോൾ അവർക്കും കൈയടിക്കാനുള്ളൊരു അവസരമല്ലേ ഉണ്ടാവുമായിരുന്നത്? അതാരാ കളഞ്ഞു കുളിച്ചത്? അതല്ലെങ്കിൽ ഓരോ വിഷയവും നിങ്ങളെടുത്ത് നോക്കുക, നമ്മളൊരു സൂപ്പർ പവർ ആവുന്നു ഇന്ന് ഇന്ന് അവിടുത്തെ പാർലമെൻറ്റിൽ ഇരുന്ന് പറയേണ്ട ഒരു ഗതികേട്. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ പാർലമെൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇന്ത്യക്ക് അകത്താണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. പോട്ടെ, എന്തായാലും അങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ, ഒന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കാത്ത NRIs എന്നൊക്കെ വിളിക്കുന്ന ആളുകളെങ്കിലും കൈയടിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് പറയാമല്ലോ ആ എൻ്റെ രാജ്യമാണത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൈയടിക്കാമല്ലോ.
കാരണം നമ്മൾ സാധാരണ കാണുന്നൊരു കാഴ്ചയാണ് പാകിസ്ഥാനെ കുറിച്ചുള്ള കാര്യങ്ങൾ പലപ്പോഴും ഇതുപോലെ ലോകത്ത് എമ്പാടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതിൽ തന്നെ ഏറ്റവും ഒരു മോശമായ ഒരു രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത് യു കെയിൽ വന്നിട്ടുള്ള ഈ ഗ്രൂമിംഗ് ഗാങ്സ് എന്ന് പറയുന്നൊരു വിഷയം വന്നപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്ക് തന്നെ ഈ പാകിസ്ഥാൻ ഒറിജിൻ ആയിട്ടുള്ള ബ്രിട്ടീഷ് മുസ്ലിംസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാകിസ്ഥാനി ഒറിജിനുള്ള ആളുകളാണ് ഈ ഗ്രൂമിംഗ് ഗാങ്ങിൽ പെടുകയും അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ, പിഞ്ചു പെൺകുട്ടികളെ ഇതുപോലെ ബലാത്സംഗം ചെയ്യുന്ന കാഴ്ചയും അവിടെ വലിയ തോതിൽ ചർച്ചയായപ്പോൾ അവിടെയും എടുത്തു പറയപ്പെട്ടത് ഈ പാകിസ്ഥാൻ ഒറിജിൻ തന്നെയാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു സയൻറ്റിഫിക് ഫീൽഡിലുള്ള ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു ഒരു മേഖലയിലുള്ള ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടോ പറയാനില്ലാത്ത ഒരു സ്ഥലമായിട്ട് പാകിസ്ഥാൻ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും ഈ മതമായിട്ട് മാറുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണ് ഒരു പാകിസ്ഥാനിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു നോബൽ പ്രൈസ് കിട്ടി. ആ വ്യക്തി ഒരു മുസ്ലിമായിരുന്നു, ദ ഫസ്റ്റ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾ. പക്ഷേ ആ ആൾ ഒരു അഹമ്മദിയ മുസ്ലിമായിരുന്നു എന്നതിൻ്റെ പേരിൽ അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ, അബ്ദുൾ സലാം എന്നാണ് ആളുടെ പേര്, ആൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ഗ്രേവിയാണ്ട് മോളിൽ മീസാങ്കല്ല് കുത്തിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ് ദ ഫസ്റ്റ് മുസ്ലിം എന്ന് പറഞ്ഞ് അതിനകത്ത് എഴുതിയപ്പോൾ ആ മുസ്ലിം എന്നുള്ളത് കരിയോയിൽ കൊണ്ടൊഴിക്കുന്ന അവസ്ഥയിൽ അത്രയും ജീർണിച്ച മെൻറ്റാലിറ്റിയും കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്, മതം തിന്ന് അപ്പിയിട്ട് നടക്കുന്ന ആളുകളാണ് ഈ പാകിസ്ഥാനിലെ ജനത എന്ന് പറയുമ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഈ ഭീകരത നിങ്ങൾ മനസ്സിലാക്കേണ്ടതും. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഈ സമാധാന മത വാർത്തകളുടെ എപ്പിസോഡിലേക്ക് ഈ തരം സാധനങ്ങൾ, ഇതൊരു പൊളിറ്റിക്കൽ ഇവൻ്റ് ആയിട്ട് പോലും ഇതിനെ നമ്മൾ കുത്തി നിറച്ച് പറയേണ്ടി വരുന്നത്. അല്ലാതെ വേറെ കാരണമൊന്നുമില്ല, ഇത് മതം തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നമായിട്ട് വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് വരുന്നത് എന്ന് വരുന്നു. അപ്പോൾ ഇവിടെ ഇനി ഇൻഡിപെൻഡൻസ് പോക്ക് റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ പിന്നീട് മൂന്നോ നാലോ കഷ്ണമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഓരോ റീജിയനും അവരുടെ ഒരു പിന്നാമ്പുറം ആലോചിച്ചിട്ട് നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇന്ത്യയുമായിട്ട് യോജിക്കുന്നതല്ലേ എന്ന് ചിന്തിക്കാനുള്ള ഒരു സാധ്യത അവിടെ എപ്പോഴും കിടപ്പുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു കാരണം പ്രധാനമായിട്ടുള്ളത് നമ്മളുടെ കഡ്ജു എന്ന് പറയുന്ന പഴയ നമ്മളുടെ ഒരു ജഡ്ജിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു ചങ്ങാതീനെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അദ്ദേഹം ഒരു മൂവ്മെൻറ്റ് കുറച്ച് കാലം മുന്നേ നടത്തി, ഒരു തുടക്കമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നില്ല, പക്ഷേ റീയുണൈറ്റിംഗ് വിത്ത് ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി. കാരണം അദ്ദേഹം ഒരു കശ്മീരി ആണെന്നാണ് പുള്ളി പറയുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പല ബന്ധുക്കളും അത് നിലവിലെ പാകിസ്ഥാനിലാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഹിസ്റ്ററി, അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ ബംഗ്ലാദേശിലും ഇപ്പുറത്ത് പാകിസ്ഥാനിലൊക്കെ ജീവിക്കുന്ന ഒരവസ്ഥയും കുറേ പേര് ഇന്ത്യയിൽ ജീവിക്കുന്നു, അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്നു, മൂന്ന് പേർക്കും അങ്ങോട്ട് കൂടി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും എല്ലാം വരുമ്പോൾ അവർ ചിന്തിക്കുന്ന എന്താണ്, ഇതെല്ലാം കൂടി യുണൈറ്റ് ചെയ്യണം, ഇതെല്ലാം കൂടി ഒന്നാകണമെന്നൊരു ചിന്തയുമായിട്ട് നടക്കുകയും അതിന് വേണ്ടിയിട്ട് പുള്ളി ഒരു പോർട്ടലൊക്കെ തുടങ്ങി അതിൻ്റെ ഒരു ആശയം പ്രചരിപ്പിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായപ്പോൾ അതിൽ ഞാൻ കുറച്ച് നാൾ എന്താണെന്നറിയാൻ വേണ്ടി എൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു ഇമോഷൻ അവിടെ കിടപ്പുണ്ട്. ഈ പറയുന്ന ഒരു ഈ റീജിയൻസ്, ഇപ്പോൾ പഞ്ചാബ് എന്ന് പറയുമ്പോൾ, ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ, നമ്മളിവിടെ നമ്മുടെ നാട്ടിലൊരു പഞ്ചാബും ഹൈദരാബാദും ഉള്ള പോലെ അവിടെയും പഞ്ചാബും ഹൈദരാബാദ് പറയുന്നു, കറാച്ചിയെക്കുറിച്ച് അവർ പറയുന്നു, ലാഹോറിനെ കുറിച്ചുള്ള അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നു. ഇത് അവർ കുട്ടിക്കാലത്ത് കളിച്ച് നടന്ന സ്ഥലങ്ങളായിട്ടും അവരുടെ കുട്ടിക്കാലം ചെലവഴിച്ചിരുന്ന സ്ഥലങ്ങളായിട്ടൊക്കെ അവർക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുമ്പോൾ അതിലൊരു ഒരു ഒരു ഗൃഹാതുരത്വം അവർ കൊണ്ടു നടക്കുന്നു. അതുവഴി മറ്റുള്ള പൊളിറ്റിക്കൽ ആൻഡ് അതർ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവർ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഒരു കാലം വരും, അത് നാളെയോ മറ്റന്നാളോ എന്നൊന്നുമല്ല അവർ ഉദ്ദേശിക്കുന്നത്. മേ ബി 100 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്, പക്ഷേ അത് സംഭവിക്കണം, ഇത് ഒരൊറ്റ രാജ്യമായിട്ടത് മാറണം എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അങ്ങനെ ഒരു ചിന്ത അവിടെ വരുന്നു എന്ന് പറയുന്നിടത്ത് അത് അന്ന് കേട്ടപ്പോൾ എനിക്കും അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായിട്ട് തോന്നി. കാരണം അവിടെ അവർ മുന്നോട്ട് വെക്കുന്നത് ഈ സ്നേഹവും ഈ ബന്ധങ്ങളും അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളും മാത്രമാണ് അവരവിടെ ചർച്ചയാക്കിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോൾ നമ്മൾ ഓരോ മിസൈലിനും ഓരോ ബോംബിനും ഓരോ വെടിയുണ്ടയ്ക്കും നമ്മൾ എത്രയാണ് രൂപ ചിലവാക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കോടിക്കണക്കിന് രൂപയാണ് ഓരോ ബോംബിടുമ്പോഴും ഓരോ ഫ്ലൈറ്റ് അവിടെ പൊങ്ങി പറക്കുമ്പോഴും അതല്ലെങ്കിൽ മിസൈലിന് വേണ്ടിയിട്ടൊക്കെ ചിലവായിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു ബൗണ്ടറി തർക്കം, മത തർക്കമൊന്നും ഇല്ലാത്ത ഒരു കാലമായിരുന്നു എന്നുണ്ടെങ്കിൽ എത്ര പൈസ നമുക്ക് ലാഭിക്കാമായിരുന്നു, അത് ഈ നാട്ടിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി എത്രമാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ അത് സാധിക്കാതെ പോകുന്നു, വെറുതെ കുറേ അനാവശ്യമായ ചിലവുകൾ ഈ സൈനിക ശക്തി ആയി മാറുന്നതിന് വേണ്ടി, അത് നിലനിർത്തുന്നതിന് വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ, അത് മാത്രമല്ല ആ പൈസയെക്കാളൊക്കെ ഉപരി
ആളുകൾ ജീവൻ പോലും വേടിയേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഇതുപോലെ നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ഭീകരവാദികളുടെ ആ ആക്രമണത്തിൽ പൊലിഞ്ഞു പോകുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള സൈനികരുടെ ജീവിതങ്ങൾ തന്നെയാണ്. നമ്മളുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ ഇതിനകത്ത് ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും കൂടി വരുമ്പോൾ പൈസയേക്കാളൊക്കെ ഉപരി എന്തിനു വേണ്ടിയിട്ട് അവർക്കൊക്കെ നഷ്ടപ്പെടുന്നത് അവരുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും അച്ഛനെയും അതല്ലെങ്കിൽ മകനെയും ജ്യേഷ്ഠനെയും ഒക്കെ അല്ലേ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അമ്മയും പെങ്ങളെയൊക്കെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇതുപോലെയുള്ള നാശനഷ്ടങ്ങൾ അതുപോലെ കഷ്ടങ്ങൾ ഇതെല്ലാം നമ്മൾ കാണേണ്ടി വരുന്നത് ഇതിൻ്റെ പുറത്താണ്. ഇതുപോലെയുള്ള ഒരു ഹെയ്റ്റും ഇതുപോലെയുള്ള അനാവശ്യമായിട്ടുള്ള ചില വാച്ചുകളുടെ പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് എന്തായാലും ഇങ്ങനെ വരുന്ന സമയത്ത് ഇതൊരു ഒരു പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് ഞാൻ പറയുന്നു. പക്ഷേ ഒരു കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടത്, ഈ ഒരു സംഗതി ഇപ്പം നമ്മൾ കാണുന്നത് നമ്മളിവിടെ പറഞ്ഞ പോലെ ഒരു ഇക്കണോമിക് ഒരു റീസൺസ്, അവിടെ പട്ടിണിയും അത് വിലക്കയറ്റവും അതുപോലെ സംഗതികളൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, കുറച്ച് നാളുകൾക്ക് മുന്നേ അവിടെ ഇതേപോലെ ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു ഗിൽജിത് ബാൾട്ടിസ്ഥാൻ റീജിയനിൽ. അവരും അന്നും പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് ചേരണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അന്നത്തെ കാരണം കുറച്ച് കോമഡിയുള്ള കാരണമാണ്. അന്നത്തെ കാരണമെന്ന് പറയുന്നത് അവിടെ പാസ്സാക്കിയ പുതിയൊരു നിയമത്തിൻ്റെ പേരിലായിരുന്നു. അത് ഷിയ സുന്നി ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൽ ഈ ബ്ലാസ്ഫമിയിലോ നമ്മളുടെ മതനിന്ദ കുറ്റം, നിങ്ങൾ ആലോചിച്ചാൽ മതി, പാകിസ്ഥാനാകുമ്പോൾ അവരുടെ ഏറ്റവും വലിയ കൂലങ്കുഷമായ ചർച്ച നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ ബ്ലാസ്ഫമി എന്ന് പറയുന്നത്. ഇമ്രാൻഖാൻ യു എന്നിലൊക്കെ പോയിട്ട് വലിയ സംഭവമായിട്ടൊക്കെ അവതരി പട്ടണിയിൽ മൂക്കു കുത്തി കിടക്കുകയാണ്. അപ്പോഴും അവർക്ക് വലുത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാമാനത്തിന് എങ്ങനെ പിടിച്ചു കെട്ടാം എന്നും പറഞ്ഞിട്ടാണ് യു എന്നിൽ പോലും രക്ഷാസമിതിയിലൊക്കെ പോയി നിന്ന് ഞെളിഞ്ഞെന്ന് സംസാരിക്കുക. എന്തോ വലിയ സംഭവം ചെയ്ത പോലെ ഒരു കുളിർമ പാകത്തിനുള്ള സാധനമൊക്കെ ആയിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത്. ഇവിടെയും സംഭവിച്ചത് അന്ന് ഈ 2023 സെപ്റ്റംബർ ആ സമയങ്ങളിൽ അവിടെ ഈ ബ്ലാസ്ഫമി നിയമം സംബന്ധിച്ചിട്ട് ചില കാര്യങ്ങൾ വരികയും അവിടെ ഷിയാക്കളെ വേട്ടയാടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് അതന്ന് മാറിയപ്പോൾ വീണ്ടും അവിടെ അതിൻ്റെ പേരിൽ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നതും അതിൻ്റെയും അവസാനം അവർ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം പോയാൽ മതി, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് പാകിസ്ഥാൻ്റെ കൂടെ പോകണ്ട എന്ന് പറഞ്ഞിട്ട് അതേ വാദം. അതിനുശേഷം ഇന്നിപ്പോൾ ഈ ഒരു ഇക്കണോമിക് ക്രൈസിസും അത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള സാധനം എന്തൊക്കെ നോക്കിയാലും പാകിസ്ഥാനിൽ ജീവിക്കാൻ കഴിയില്ല. മതം കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും മതം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും രണ്ടും അവിടെ ആ ജീവിതങ്ങൾ അവിടുത്തെ പാകിസ്ഥാനിലെ ജനങ്ങളുടെ ജീവിതം അത് ദുഷ്കരമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വ്യസനസമേതം ഓർക്കേണ്ട വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിലും നമ്മൾ ഈ മതത്തെ അകറ്റി നിർത്തിയിട്ട്, പ്രത്യേകിച്ച് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ അകറ്റി നിർത്തി തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്തായാലും ഇവിടെ ഓൾറെഡി നിലവിലെ ആ നമ്മളുടെ മന്ത്രിസഭ, ഇവിടുത്തെ ഗവൺമെൻറ് അവർ ചില കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പോക്ക് വിൽ ബി റീയുണൈറ്റഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് സത്യത്തിൽ ഒരു വളരെയധികം പ്രോമിസിങ് ആയിട്ടുള്ള സാധനമായിട്ടൊന്നും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണില്ല. എന്നിരുന്നാലും അത് സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണോ അത് തുടങ്ങിയ ആ ഒരു കാലഘട്ടവും അതിലേക്ക് വഴിവെച്ച സംഭവങ്ങളും അതിൽ കോൺഗ്രസ്സിനുണ്ടായിരുന്ന പങ്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ അതിലേക്ക് ഒരു തിരുത്തലായിക്കൊണ്ട് ഒരു പക്ഷേ ഈ പൗരത്വ ഭേദഗതിയെ നമുക്ക് കാണാമെങ്കിൽ, അല്ലെങ്കിൽ അതിലുണ്ടായിട്ടുള്ള ചില പോരായ്മകളെ നികത്തുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ, ഈ പോക്ക് എന്ന് പറയുന്ന സംഗതിയിലും അത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് മാത്രമല്ല, അത് ഈ കോൺഗ്രസ് ചെയ്ത പല കാര്യങ്ങളിലും അബദ്ധങ്ങൾ അത് വീണ്ടും ഇതുപോലെ തിരുത്താനുള്ള ഒരു വഴിയായിട്ട് ഇവർ ഉയർത്തി കാണിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഗതി അധോഗതിയാണ് എന്ന് പറയുന്നത് വെറുതെ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടായിരിക്കണം കോൺഗ്രസ് മുക്ത് ഭാരത് എന്ന് പണ്ട് പറഞ്ഞവർ ഇറങ്ങിയിരുന്നത് എന്ന് പോലും ഞാൻ ആലോചിച്ച് പോകാറുണ്ട്. ഒരു പക്ഷേ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു സംഗതിയായിട്ട് നമുക്കതിനെ കാണാം. അപ്പോൾ ആ വിഷയത്തിൽ പറയാനുള്ളത് ഇത്രയാണ്. അതിൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ ഒരു ആംഗിളിനേക്കാൾ ഉപരിയായിട്ട് അതിനകത്തുള്ളൊരു ഇമോഷണൽ ആംഗിളാണ് ഞാൻ കൂടുതൽ അതിനകത്ത് എടുത്തു വെക്കുന്നത്. കാരണം ആ ഇമോഷണൽ ആംഗിളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ മതവും മതത്തിൻ്റെ പിന്നാലെയുള്ള പോക്കും നമ്മളെങ്ങനെയാണ് പട്ടിണിയിലേക്കും ഇതുപോലെയുള്ള തുടർച്ചയായ ഇതുപോലെയുള്ള അനിശ്ചിതത്വങ്ങൾ നമുക്ക് നിരന്തരം അത് സമ്മാനിച്ചുകൊണ്ട് ജീവിതം തന്നെ വഴിമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് വിട്ടുപോകണമെന്ന് പറയേണ്ട അവസ്ഥ, പിന്നെ നമുക്ക് ഇല്ല ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരികയാണെന്ന് പറയുന്ന അവസ്ഥ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഇതുപോലെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കേണ്ടി വരുമ്പോൾ ആ ജീവിതം, ആ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ, അത് നമ്മൾ കാണുമ്പോൾ വിഷമമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത്, നമ്മളുടെ രാജ്യത്ത് നമ്മൾ കാര്യങ്ങൾ ഏറെ മുന്നോട്ട് നീക്കിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ നമ്മളോടൊപ്പം ജനിച്ചു വീണ പാകിസ്ഥാനിലെ ആളുകൾക്ക് അതിനോട് സാധിക്കാതെ വരുമ്പോൾ
അവരെന്ത് പിഴച്ചു, ഇന്ന് ജനിച്ച് വീഴുന്ന പാകിസ്ഥാനിലെ ഒരു കുഞ്ഞ് എന്ത് പിഴച്ചു എന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് അവിടെയാണ്. അതിൻ്റെ ഒരു ഉത്തരവാദിത്തം അത് നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതും കൂടിയാണ് എനിക്കവിടെ പറയാനുള്ളത്. അതിനൊന്നും നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയും കൂടിയാണ് വരിക. ഇത് മുൻ തലമുറ ചെയ്തു വെച്ചിട്ടുള്ള ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ബാക്കി പത്രമാണ് ഈ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് നമുക്ക് വെറുതെ ചിരിച്ചു തള്ളാൻ പറ്റുന്ന കാര്യമല്ല എന്നതാണ് അതിനകത്ത് ആ ഒരു ഇമോഷണൽ ആംഗിൾ. ഓക്കെ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.